അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബൈക്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്യൂൽ ഫിൽട്ടറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ കുറച്ച് ഒരു 2-3 വർഷമൊക്കെ വണ്ടി പഴകുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ കൊറോഷൻ, അതായത് തുരുമ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആ ഒരു തുരുമ്പ് കളയാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ വളരെ അധികം കുറവ് തന്നെയാണ്, ഒന്നുകിൽ ക്ലീൻ ചെയ്യാം, എന്നാലും ഇത് തുടരെ തുടരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ള തുരുമ്പ് നമ്മുടെ കാർബേറ്ററിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഫ്യൂൽ ഫിൽട്ടർ. അതായത് നമുക്കിത് ഓൺലൈനിലും വാങ്ങിക്കാം, അതെല്ലാം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെയർ പാർട്സ് കടകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാം. MRP റേറ്റ് വരുന്നത് 175-200 രൂപയുടെ ഉള്ളിലായിട്ടാണ് വരിക. ഗ്ലാസിൻ്റെ ഒരു ബോൾ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫ്യൂല് സ്റ്റോറായിട്ട് ഫിൽട്ടറായിട്ട് പുറത്തോട്ട് വരിക. അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ട് ആ താഴെയുള്ള ആ സ്ക്രൂസ് ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോള് നമുക്ക് പുറത്തോട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. മാഗ്നറ്റ് നമുക്ക് അതിൻ്റെ വലിപ്പം കൂടിയ മാഗ്നറ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിൽട്ടർ വരുന്നത്, ഒരു നെറ്റ് ടൈപ്പായിട്ടുള്ള ഒരു ഫിൽട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പ്ലാസ്റ്റിക് ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന മെറ്റാലിക് ആയിട്ടുള്ള ഒരു നെറ്റ് നമ്മുടെ ടാങ്കിൽ നിന്നും വരുന്ന ഫ്യൂവലിൽ വരുന്ന പൊടികളും അതുപോലെ തന്നെ തുരുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ഫ്യൂവൽ നമ്മുടെ കാർബേറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാം പാർട്സ് ആക്കിയിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഇത്രയും പാർട്സാണ് അതിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഇവിടെ കാണാൻ നമുക്ക് ഏത് വണ്ടിക്ക് വേണ്ടിക്കും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അറിയുന്നതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. അതല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഫിക്സ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന മാഗ്നറ്റ് ഒരു മെയിൻ ഒരു പാർട്ടാണ്. അതിലുള്ള പൊടികളൊക്കെ, കൊറോഷൻ പിടിച്ച പൊടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിൽ അത് അട്രാക്റ്റ് ചെയ്യും, അതിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പൊടികൾ നമ്മുടെ കാർബേറ്ററിലോട്ട് എത്തുകയില്ല. അപ്പം മിസ്സിങ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ പെട്രോൾ ടാങ്കിലൊക്കെ പഴയ നമ്മുടെ പെട്രോൾ പമ്പ് എന്നൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് പഴകിയ ടാങ്കൊക്കെ ആണെങ്കിൽ അവിടെയുള്ള പൊടികളും ചിലപ്പോൾ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലോട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തിരുന്നാലും നമുക്കൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത്. വലിയ കോസ്റ്റൊന്നും വരുന്നില്ല, നമുക്ക് ഏത് വണ്ടിക്ക് വേണ്ടിയെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കോസ്റ്റിൻ്റെ കാര്യത്തിലും കുഴപ്പമൊന്നുമില്ല. ഒരു 200 rupees എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ടൊന്നും ആയിട്ട് വരുന്നില്ല. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ബാക്കിയുള്ള ഡിസൈനും ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓൺലൈനിൽ ഏകദേശം ഒരു 150 rupees ഉള്ളിലും പിന്നെ അവിടെ നിന്ന് മുകളിലോട്ടുമായിട്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി സേഫ് എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പോളിസിയും ഒക്കെ കുറവായിരിക്കും ചെറിയൊരു സാധനം ആയതുകൊണ്ട് തന്നെ. അത് കൂടാതെ തന്നെ അഡീഷണലായിട്ട് നമുക്ക് ഡെലിവറി ചാർജും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഉള്ളിലുള്ള ആ ഒരു മാഗ്നറ്റ് നമുക്ക് കുറച്ചും കൂടി വലിയ മാഗ്നറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റായിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു നല്ല ഒരു വശം എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയേ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത വൺ ടൈം യൂസ് അല്ലെങ്കിൽ നമുക്കൊരു 3-4 months അതിൻ്റെ ഉള്ളിൽ ഡേർട്ട് നിറയുന്ന സമയത്ത് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യുന്ന രീതി, ഓൾറെഡി നമ്മളെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് നമ്മുടെ കാർബേറ്ററിലോട്ട് പോകുന്ന ഫ്യൂവലിൻ്റെ പൈപ്പ് ട്യൂബ് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ ആ എക്സ്ട്രാ കാണുന്ന ആ ഒരു ഫിൽട്ടർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു ഫിൽട്ടറാണ്. അതും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ഫിൽട്ടറും നല്ലൊരു എഫക്റ്റ് തന്നെയാണ് തരുന്നത്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തും നേരത്തെ പറഞ്ഞ ആ ഒരു ഫിൽട്ടറിൻ്റെ അകത്ത് പഴയ ഫിൽട്ടറാണിത്, ഇത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്.
ഒരു ബെൻഡാവാനുള്ള സാധ്യത, ഹീറ്റ് കൊണ്ട് ചിലപ്പം ചൂടാവാനുള്ള സാധ്യത ബെൻഡാവാൻ, അങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട രീതി, രണ്ട് വശങ്ങളിലും ട്യൂബ് ഫിക്സ് ചെയ്യാം. അപ്പം ചെറിയ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ട്യൂബ് മാത്രം മതി. അപ്പോൾ ഉള്ള ട്യൂബ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബെൻഡാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് എൻഡുകളും അതിൻ്റെ ഇന്നും ഔട്ടും ആ ഒരു എൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വരുന്ന ഭാഗം, അതായത് മുകളിൽ വരുന്ന ഭാഗം, നമ്മുടെ ഫ്യൂൽ ടാങ്കിൽ നിന്നും ഫ്യൂല് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മളത് കയറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു മെറ്റലിൻ്റെ ക്ലിപ്പ് വരുന്ന ആ ഒരു പിന്ന് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ താഴെ വരുന്ന ആ കാർബറേറ്ററിലോട്ട് പോകുന്ന ആ ഒരു പൈപ്പിലോട്ട് നമ്മളത് ഇറക്കി വെക്കുക. ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുക, ഈ ട്യൂബ് മടങ്ങാതിരിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ട്യൂബ് കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കണം, ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ പുറത്തോട്ട് ഇറങ്ങണമെന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ എയറിൻ്റെ ഒരു ഇതുകൊണ്ട് ഫ്യൂവൽ പുറത്തോട്ട് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടും ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക, അതിന് ഓൺ ചെയ്ത് നോക്കുക. വരികയാണെങ്കിൽ കുഴപ്പമില്ല, അഥവാ വരുന്നില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ആ ഒരു ട്യൂബ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫ്യൂവൽ ടാങ്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഊരിയെടുത്തു, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോളിലോട്ട് നമുക്ക് ഫ്യൂവൽ നിറഞ്ഞായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാമറ ക്ലിയർ ആണോ എന്നറിയില്ല, അതിൽ നിങ്ങൾക്ക് കാണാം ആ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ തുരുമ്പ് ആ ഒരു അത് കാന്തം പിടിച്ചെടുത്തിട്ട് കാണാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പക്ഷേ എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. അപ്പോൾ അത് റീഫിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ പെട്രോൾ ഇറങ്ങി വന്ന ആ സമയം നമ്മൾ അതിലോട്ട് കാർബറേറ്ററിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുക, നമ്മുടെ എണ്ണ ഓൺ ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു സൊല്യൂഷനാണ്. നമ്മൾക്ക് കുറച്ച് പഴകിയ ടാങ്കൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ള അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് വെഹിക്കിളിന് വേണ്ടിയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വണ്ടി ക്ലാസിക് 350 ആണ്, റോയൽ എൻഫീൽഡിൻ്റെ. അതുപോലെ തന്നെ തുരുമ്പ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് വെച്ചിരുന്നാൽ പോലും അതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പ് ഇളകി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തുരുമ്പ് നമുക്കൊന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഉള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് കാണുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്, ബാക്കിയുള്ള സജഷൻസ്, കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റീപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ സേഫ്.